ഇത്തരം മൂവി പൈറസി അറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരാത്തൊരിതാണ്. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ചാനൽ സംപ്രേഷണത്തിൽ അല്ലെങ്കിൽ ഒരു പല പല ചാനലുകളിലിരുത്തി ഭയങ്കര രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് ഈ റിവ്യൂ പറയുന്നവരാണ് ഈ ഒരു സിനിമയെ നശിപ്പിക്കുന്നത്, റിവ്യൂ സ്റ്റോപ്പ് ആക്കണം, സിനിമ റിവ്യൂ എടുക്കുന്നത് നിരോധിക്കണം, തിയേറ്ററിൽ വന്ന് ക്യാമറ പിടിച്ച് നിൽക്കുന്നവരിനെ തല്ലി പുറത്താക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് നിലവിൽ കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാരും സിനിമയിലുണ്ട്. കാരണം റിവ്യൂ എന്ന് പറയുന്ന ഒരു സാധനം നിലവിലുള്ളത് കൊണ്ടാണ് ഈ ഒരു ആൾക്കാരിലോട് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നതും. പിന്നെ ഈ ഒരു പടം മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടം ചെയ്യാനുള്ളൊരു സെലക്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഇതിങ്ങനെ മോശമായി അപ്പോൾ അടുത്ത പടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള ആൾക്കാർക്ക് ഒരു തോന്നൽ വരുന്നത് എല്ലാം റിവ്യൂ കൊണ്ടുള്ള ഗുണമാണെന്നൊക്കെ പറയുന്ന ഒരാൾക്കാരും മറു സൈഡിൽ നിൽക്കുന്നവർ റിവ്യൂ കൊണ്ടാണ് ഈ സിനിമ ഇൻഡസ്ട്രി തകരുന്നത് അല്ലെങ്കിൽ സിനിമ തകരുന്നത് എന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം മറുപടി ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സിനിമ റിലീസിങ്ങുകളും അതിനെക്കുറിച്ച് വന്ന അഭിപ്രായങ്ങളെല്ലാം മുന്നിൽ നിന്ന് നിലവിൽ പോകുന്നത്. എല്ലാ നിറസാസുകളോട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഓണത്തിനിറങ്ങിയ ഈ മൂന്ന് സിനിമകളും, കൊണ്ടൽ, പിന്നെ ബാഡ് ബോയ്സ്, പിന്നെ കിഷ്കിന്ദ കണ്ടം, നാല് പടം, അങ്ങനെ നാല് പടങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. എല്ലാം റിവ്യൂ കൊണ്ട് മാത്രമല്ല ഒരു പടത്തിനെ തകർക്കാൻ പറ്റുക, അതിന്റെ സ്ക്രിപ്റ്റ് കൊണ്ടും പടത്തിനെ തകർക്കാൻ പറ്റും എന്നുള്ളതിന് യഥാർത്ഥ തെളിവാണ് ഈ പറഞ്ഞ നാല് പടങ്ങൾ. കാരണം നാല് പടങ്ങളും അതിഗംഭീരമായിട്ട് ഇപ്പം നിറസാസുകളോ ഓടുന്നുണ്ടെങ്കിൽ ആ പടത്തിന് റിവ്യൂ അല്ല മെയിൻ ആയിട്ടുള്ളത്. കാരണം ആ പടത്തിന്റെ കഥയും കണ്ടന്റും അതിൽ അത് എടുത്തിരിക്കുന്ന രീതിയും അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പടങ്ങൾ മൊത്തം ഓടുന്നത്. അപ്പോൾ ആ പടം എല്ലാ പടങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, റിവ്യൂകളെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു കാര്യമാണ്, ഈ റിവ്യൂ കൊണ്ടാണ് ഒരു പടം നശിക്കുന്നത്, റിവ്യൂ കൊണ്ടാണ് പടം നശിക്കുന്നത്, അല്ല ഈ പ്രൊഡ്യൂസർമാരും ഒരു ഡയറക്ടർമാരും ഇതെല്ലാം അങ്ങനെ പറയുമ്പോൾ അവരാരും ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. പടം ഇന്ന് 11 മണിക്ക് ഒരു ഫസ്റ്റ് ഷോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റിന് ഫസ്റ്റ് ഷോ എന്ന് വെച്ചാൽ റിലീസിൻ്റെ FTFS ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി ആകുമ്പോഴേക്കും സൈറ്റുകളിലായിക്കോട്ടെ ടെലിഗ്രാമിലായിക്കോട്ടെ ഇതിന്റെ പടത്തിന്റെ ലിങ്കുകൾ, അതും MB വേരിയേഷനിൽ പ്രിന്റിലെ ഹൈ ക്വാളിറ്റി പ്രിന്റുകൾ എന്നുള്ള ലെവലില് നിലവിൽ പടങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ടെലിഗ്രാമിലും. ഇതൊരു ഫുൾ മൂവിയാണ്. റിവ്യൂ എന്ന് പറയുന്ന പടം എങ്ങനെയുണ്ട്, കൊള്ളുമോ കൊള്ളില്ലയോ എന്നുള്ളത് പറയുന്നതാണ്, അല്ലാതെ കഥ മൊത്തം പറഞ്ഞു കൊടുക്കലല്ല റിവ്യൂവിന്റെ പണി. പക്ഷേ ആ ഒരു പടത്തിന്റെ അതേ കോപ്പി, സെയിം സാധനം, 2 മണിക്കൂർ പറഞ്ഞ 2 മണിക്കൂറിന്റെ ഒരു കൂവലും നിലവിളിയില്ലാത്ത പ്രിന്റ് അവിടെ സുലഭമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും അതിലോട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല? നിങ്ങളുടെ പടത്തിന്റെ, നിങ്ങളുടെ കുഞ്ഞിന്റെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കുഞ്ഞാണ് ഇപ്പുറത്തുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ ന്യൂസ് ഇപ്പൊ നിലവിൽ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, AARM അജയന്റെ 2nd മോക്ഷണം എന്ന് പറഞ്ഞ പടം റിലീസായി അതിഗംഭീരമായ ഒരു പ്രേക്ഷക പ്രതികരണത്തിലൂടെ അങ്ങനെ കടന്നു പോകണ ഒരു പടം, അതും നിറസാസുകളോടെ 3D പടം ഇറങ്ങിക്കൊണ്ട് പോകണം. അപ്പോൾ അതിന്റെ ഡയറക്ടർ ജിതിൻ ലാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ സഹിതം ഇട്ടതാണ്. ആ വീഡിയോ പുള്ളിന്റെ സുഹൃത്ത് ട്രെയിൻ യാത്രയ്ക്കിടെ അപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് AARM എന്ന് പറഞ്ഞ പടത്തിന്റെ നല്ല അസൽ പ്രിന്റഡ് കോപ്പി പടം ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലിരുന്ന് കാണുന്ന ഒരു വിഷ്വൽ അടക്കം ചേർത്തിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതെന്നിട്ട് അവർ ഭയങ്കര ഇതാണ്, എല്ലാവരുടെയും കഷ്ടപ്പാടാണ്, ഇവരിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഒക്കെ പറഞ്ഞു. ഇത് ആദ്യം നിർത്തലാക്കാൻ നോക്കണം. ഒരു പടത്തിന്റെ വ്യാജൻ അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുന്നത്, അല്ലാതെ റിവ്യൂ അല്ല. ഒരു പടത്തിന്റെ വ്യാജൻ ഇറങ്ങുമ്പോൾ അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ തിയേറ്ററിൽ പോകില്ല, സ്വാഭാവികമായിട്ട് ഈ പടം കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുക്കുന്നത് അവ ഒഴിവാകും. ഇത് എത്ര പേര് കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടമാണ്. അല്ലാതെ അശ്വന്ത് കോക്കിനെ പോലുള്ള യുണ്ണി എന്ന് പറഞ്ഞ അവരിന്റെ ഒരു റിവ്യൂ കൊണ്ട് ഇത്രയും പേര് പടത്തിന് പോകാതിരിക്കുമോ? അതൊക്കെ ഒന്ന് അതല്ലേ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ഉണ്ട്, ഞാൻ ന്യൂസ് ഞാനിവിടെ വയ്ക്കാം. ടോവിനോ ചിത്രം അജയന്റെ 2nd മോഷണത്തിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങി. ട്രെയിൻ യാത്രികൻ സിനിമ ഫോണിൽ കാണുന്ന ദൃശ്യം സംവിധായകൻ പങ്കുവച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു ശർമ്മയാണ് ചേരുന്നത്. വിഷ്ണു, നിലവിൽ പരാതി നൽകിയിട്ടുണ്ടോ? അന്വേഷണം പുരോഗമിക്കുകയാണോ? ടൊവിനോ ചിത്രം AARM വ്യാജ പതിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ ലാൽ തന്നെയാണ് വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയ വിവരം തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. ട്രെയിനിൽ
യാത്രക്കാരൻ മൊബൈലിൽ സിനിമ കാണുന്ന ദൃശ്യങ്ങളാണ് ജിതിൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ് ജിതിൻലാലിന്റെ പ്രതികരണം. ഒപ്പം തന്റെ സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തി തനിക്ക് അയച്ചു തന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഇതര സംസ്ഥാനക്കാരനായിരുന്നു, അയാളോട് എന്ത് ചോദിക്കാനാണ് എന്നുള്ളതാണ് ജിതിൻലാലിന്റെ മറുപടി. എന്തായാലും ഹൃദയഭേദകമായ കാഴ്ചയാണ്, നിർഭാഗ്യകരമായ സംഭവമാണ് എന്നുള്ളതാണ് ജിതിൻലാലിന്റെ പ്രതികരണം. സംഭവത്തിൽ പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അതാണ് പരിപാടി. ഞാനത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റിവ്യൂ കൊണ്ട് എങ്ങനെ ഒരു പടം തകരും. മനഃപൂർവ്വമായിട്ട് റിവ്യൂ ഇടാം, കൊള്ളില്ല 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 എന്ന് പറഞ്ഞിട്ടിടാം. പക്ഷേ ആ പടത്തിന്റെ കഥ നന്നായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിവ്യൂവിന് അവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. സിനിമാക്കാര് ഇത്രയും വലിയ ഒരു സംഘടന അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക്, ഒരു മാധ്യമം ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഉണ്ടായിട്ടടക്കം ഹിന്ദി ആയിക്കോട്ടെ എല്ലാ ലാംഗ്വേജിലെ പടങ്ങളും അടുത്ത സെക്കൻഡിൽ ടെലിഗ്രാം, പിന്നെ ഓരോരോ മല്ലുഎംബി, അങ്ങനെ കുറെ സൈറ്റുകളുണ്ട്. ഈ സൈറ്റിൽ പ്രത്യക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ്, എന്തുകൊണ്ടാണ്, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന നിർമ്മാതാക്കൾക്കില്ലേ, അല്ലെങ്കിൽ ഈ സംവിധായകർക്കില്ലേ, ഈ റിവ്യൂ കൊണ്ടാണ് പടം നശിച്ചു പോകുന്നു പറയുന്നവർക്കില്ലേ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? കാരണം അതിന് പിടിക്കാൻ വഴിയില്ല, കിട്ടില്ല, ആരാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടില്ല. കാരണം ഈ റിവ്യൂ ഇടുന്നവൻ ഓട്ടോമാറ്റിക്കലി ഒരു ഫോണും കൊണ്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറയും കൊണ്ട് ഇരുന്ന സമയത്ത് പറയുമ്പോൾ ഇതുവനാണ് എന്നുള്ളത് അറിയുന്നതുകൊണ്ട് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇതിനെ മുൻകൈയെടുത്ത് ഇതിനെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സംവിധായകരും ഓരോ നടന്മാരും ഓരോരോ പ്രൊഡ്യൂസർമാരും എന്തുകൊണ്ട് ഇതിനെ മുൻകൈ എടുത്ത് നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഓരോരുത്തർ കാണുന്നുണ്ട്, അതിൽ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ഓരോ പോസ്റ്റ് ചെയ്യും, അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു വാർത്തയോ കാര്യങ്ങളാവും, ഇതെല്ലാം ആവും. പക്ഷെ അതോടെ തീർന്നു, നാളെയും സിനിമ ഇറങ്ങും, നാളെയും ഇതേപോലെ റൊട്ടേഷൻ വരും. എന്തായാലും ഈ സാധനം പരസ്യ സാധനം നിൽക്കാൻ പോകുന്നില്ല, നിൽക്കണം, നിർത്തണം എന്നുണ്ടെങ്കിൽ അത് ഈ സിനിമാ പ്രവർത്തകനെ വിചാരിക്കണം. അതുകൊണ്ട് പടം നശിപ്പിക്കുന്ന റിവ്യൂ അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് ഇതൊന്നും കൂടി ആലോചിക്കണം. നിങ്ങളുടെ പടത്തിന്റെ വേറൊരു കോപ്പിയാണ് അപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ആലോചിച്ചാൽ നല്ലത്. എന്തായാലും നല്ലൊരു പടങ്ങള് അല്ലെങ്കിൽ നല്ലൊരു കഥയുള്ള പടത്തിനെ ഒരിക്കലും ഒരു തരത്തിലും നമുക്ക് വായു കൊണ്ട് പറഞ്ഞ് നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നശിപ്പിക്കാൻ പറ്റും എന്താ ഇങ്ങനെയുള്ള പൈറസികളെല്ലാം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിനിമാ പ്രവർത്തകർ മുൻകൈയിട്ട് ചെയ്താലേ സിനിമ ഇൻഡസ്ട്രിയിൽ ഇനിയും പൊക്കിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ.